എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വിദ്യാസാഗറിന്റെ മലയാളം LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ഹരിതം എന്ന് പറയുന്ന ആ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ യൂണിറ്റിന്റെ പ്രവേശക പ്രവർത്തനമായ പച്ചക്കിളി എന്ന് പറയുന്ന കവിതാഭാഗം പരിചയപ്പെട്ടു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഞാവൽക്കാട് എന്ന് പറയുന്ന കഥാഭാഗമാണ്. പിണ്ടാണി NB പിള്ളയുടെ കാടുണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത ഞാവൽക്കാട് എന്ന് പറയുന്ന കഥാഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കടക്കാം. മനുഷ്യർ കാടിനോട് കാണിക്കുന്ന അതിക്രമങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനുള്ളതുപോലെ ഈ പ്രകൃതിയിൽ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഈ പാഠഭാഗം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാടിനെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ള ഒരു ബോധം കൂടി നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാവൽക്കാട് എന്ന് പറയുന്ന ഈ കഥാഭാഗം ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് പിണ്ടാണി NB പിള്ള എന്നാണ്. എന്താണ്? പിണ്ടാണി NB പിള്ള എന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്ന എഴുത്തുകാരൻ്റെ പേര്. അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. 1929 December 29 എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് ഐരൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. പ്രധാന കൃതികളെന്ന് പറയുന്നത് കരമൊട്ടുകൾ, കാടുണരുന്നു, ആനക്കാരൻ അപ്പുണ്ണി, കുട്ടനും കിട്ടനും തുടങ്ങിയവ. 2011 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ LSS പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിലെ എഴുത്തുകാരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് എഴുതിയ ആളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. ആ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കാൻ കൂടി ശ്രമിക്കുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. പാഠഭാഗത്തിൻ്റെ പേര് ഞാവൽക്കാട്. വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. നീണ്ടുതടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ. ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കഥാഭാഗം ആരംഭിച്ചു അല്ലേ. ആ കഥയുടെ തുടക്കത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ഞാവൽ മരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. വടക്കൻ മലയിലെ പക്ഷികളുടെ താവളം എന്ന് പറയുന്നത് ഏതാണ്? ഒരു പടുകൂറ്റൻ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം. താവളം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളെല്ലാവരും കൂട്ടം കൂടുന്ന സ്ഥലം അല്ലേ. അപ്പോൾ അവിടുത്തെ പക്ഷികളുടെ താവളം എന്ന് പറയുന്നത് ഏതാണ്? അവിടെ കാണുന്ന ഒരു പടുകൂറ്റൻ വലിയ ഞാവൽ മരമാണ്. നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന ഞാവൽ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ്. എന്താണ് ഇനി പറയുന്നത്? ഞാവൽ മരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് അല്ലേ. എന്താണ്? നീണ്ടു തടിച്ച ശാഖകൾ അല്ലേ. മരത്തിന് എന്താണ് നീണ്ടു തടിച്ച ശാഖകളും, അതുപോലെ തന്നെ എന്താണ് ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന ഞാവൽ ആ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് അല്ലേ. കാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന മരങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ മരമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഞാവൽ മരം എന്ന് പറയുന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഞാവലാണ് ഒന്നാമൻ. അതുപോലെ തന്നെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഏത് മരമാണ് ഒന്നാമൻ? ഈ ഞാവൽ മരമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ആ പ്രദേശം മുഴുവൻ ഞാവൽക്കാടെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പ്രായത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇത്രയും വലിയ മരം ആ പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഞാവൽ കാട് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഞാവൽ മരത്തിൽ നിന്ന് എപ്പോഴും കിളികളുടെ കലപില ശബ്ദം കേൾക്കാം. ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാൽ കുത്തിയിട്ടില്ല. കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെപ്പോലും ആകർഷിച്ചിട്ടില്ല. സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും. തീറ്റ തേടിപ്പോയ പക്ഷികൾ കൂടണയാൻ തിരിച്ചെത്തുന്ന സമയം
കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലൻ കോഴി മൂങ്ങ നത്ത് മരം കൊത്തി കഴുകൻ എത്രയെത്ര പക്ഷികൾ എല്ലാ പക്ഷികളുടെയും നേതാവ് ഗരുഡമ്മാവൻ അല്ലേ എന്താണ് പറയുന്നത് ആ ഈ ഞാവൽ മരം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പക്ഷികളുടെ എന്താണ് താവളമാണ് എന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ട് തന്നെ ആ ഞാവൽ മരത്തിൽ നിന്നും എപ്പോഴും എന്താ ഈ പക്ഷികളുടെ കലപില ശബ്ദം ആ കേൾക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു അല്ലേ എപ്പോഴും ആ ഞാവൽ മരത്തിൽ നിന്നും എന്ത് പക്ഷികളുടെ കലപില ശബ്ദം അതായത് പക്ഷികൾ ഇങ്ങനെ ആ ചിലയ്ക്കുന്ന ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് പറയുന്നത് ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഒരു മനുഷ്യനും അവിടെ കാൽ കുത്തിയിട്ടില്ല ആ ഇവിടെ ഒരു കഥാപാത്രത്തെ പറയുന്നുണ്ട് അല്ലേ ഗരുഡമ്മാവൻ അല്ലേ ആ ഗരുഡമ്മാവന്റെ ഓർമ്മയിൽ ഇതുവരെ എന്താ ആ പ്രദേശത്ത് ആ ഞാവൽ കാട്ടിൽ എന്താണ് ഒരു മനുഷ്യനും ആ പ്രവേശിച്ചിട്ടില്ല കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളും നിറഞ്ഞ ആ പ്രദേശം മൃഗങ്ങളെ പോലും ആകർഷിച്ചിട്ടില്ല ആ എന്താണ് കാരമുള്ളുകളും അതുപോലെ തന്നെ ഒരു മുഴം നീളമുള്ള അട്ടയും ഒക്കെ നിറഞ്ഞ ആ പ്രദേശം അല്ലേ അവിടേക്ക് മറ്റു മൃഗങ്ങളെ പക്ഷികളല്ലാതെ മറ്റു മൃഗങ്ങളെ ആരും ആരെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ടില്ല എന്നാണ് ആ പറയുന്നത് സന്ധ്യയായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും അല്ലേ നമുക്കറിയാം സന്ധ്യാസമയം എന്താണ് എന്താണ് പ്രത്യേകത ആ സന്ധ്യാസമയത്ത് ആ എന്താണ് കൂടുവിട്ടുപോയ അല്ലെങ്കിൽ തീറ്റ തേടിപ്പോയ പക്ഷികളൊക്കെ കൂടണയുന്ന സമയമാണ് അല്ലേ കൂടണയെന്ന് വെച്ചാൽ എന്താണ് കൂട്ടിലേക്ക് വരിക അല്ലേ ആ തീറ്റ തേടിപ്പോയ പക്ഷികളും മറ്റുമൊക്കെ ആ കൂടണയുന്ന സമയമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ സന്ധ്യാസമയം ആ ഞാവൽക്കാട് മുഴുവൻ എന്താണ് ആ ഈ പക്ഷികളുടെ ശബ്ദങ്ങൾ കൊണ്ട് ആ നിറയും ആ എന്താണ് പറയുന്നത് സന്ധ്യാസമയമായാൽ ഞാവൽ മരവും പരിസരവും സംഗീതം കൊണ്ട് നിറയും തീറ്റ തേടിപ്പോയ പക്ഷികൾ കൂടണയാൻ തിരിച്ചെത്തുന്ന സമയം അല്ലേ നമുക്കറിയാം എന്താണ് പക്ഷികൾ ആ പ്രഭാതത്തിൽ പോയി കഴിഞ്ഞാൽ അവർ തീറ്റയൊക്കെ തേടിയിട്ട് ആ കൂടണയുന്ന സമയമാണ് അതെന്ന് പറയുന്നത് സന്ധ്യാസമയം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഞാവൽ മരം എന്ന് പറയുന്നത് പക്ഷികളുടെ താവളമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് പക്ഷികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ പക്ഷികളെല്ലാം തീറ്റ തേടിപ്പോയതിന് ശേഷം വൈകുന്നേര സമയത്ത് സന്ധ്യാസമയത്ത് എന്ത് ചെയ്യുന്നു ആ കൂടണയുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒച്ച അല്ലേ സംഗീതം കൊണ്ട് എന്താണ് ഈ സന്ധ്യാസമയം ആ ഞാവൽക്കാട് മുഴുവൻ ആ ഈ പക്ഷികളുടെ സംഗീതം കൊണ്ട് നിറയുമെന്ന് പറയുന്നു അതുപോലെ കാക്ക കുയിൽ തത്ത പ്രാവ് കുരുവി പരുന്ത് കാലൻ കോഴി മൂങ്ങ നത്ത് മരം കൊത്തി കഴുകൻ എത്രയെത്ര പക്ഷികൾ നമുക്കറിയാം അല്ലേ ധാരാളം പക്ഷികൾ ഇവിടെ പറയുന്നുണ്ടെന്ന് കാക്ക കുയിൽ തുടങ്ങി ധാരാളം പക്ഷികളെ ഈ പേരുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ പക്ഷികളുടെ പേരൊക്കെ നമ്മൾ കേൾക്കാറുള്ള പേരുകളാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയെത്ര പക്ഷികൾ അല്ലേ ഞാവൽ മരത്തിൽ എന്ത് ഇതുപോലുള്ള എത്രയെത്ര പക്ഷികളാണ് എല്ലാ പക്ഷികളുടെയും നേതാവാണ് ഗരുഡമ്മാവൻ അല്ലേ അപ്പോൾ ധാരാളം പക്ഷികൾ വിവിധ തരത്തിലുള്ള ധാരാളം പക്ഷികൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ പക്ഷികളുടെ എല്ലാം നേതാവെന്ന് പറയുന്നത് ആരാണ് ഈ ഗരുഡമ്മാവനാണ് പക്ഷികളുടെ നേതാവ് ആരാണ് ഗരുഡമ്മാവനാണ് പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലഹങ്ങൾ ഗരുഡമ്മാവനാണ് പറഞ്ഞു തീർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തവന് ഞാവൽ മരത്തിൽ സ്ഥാനമില്ല ഒരിക്കൽ ഗരുഡമ്മാവന്റെ കൽപ്പനയെ ധിക്കരിച്ച കടവാതിലുകളെ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ചു നാടുകടത്തിവിട്ടു പിന്നീട് ഒരൊറ്റ കടവാതിലും ഞാവൽ മരത്തിൽ വന്നിട്ടില്ല എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷികളുടെ ഇടയിലുള്ള ചില്ലറ കലഹങ്ങൾ കലഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നങ്ങൾ അല്ലേ ഈ പക്ഷികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പക്ഷികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണ് നമ്മുടെ ഗരുഡമ്മാവനാണ് അല്ലേ കാര്യം എന്താണ് ഗരുഡമ്മാവനാണ് ഈ പക്ഷികളുടെ കൂട്ടത്തിലെ നേതാവ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷികളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന അല്ലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് ഗരുഡമ്മാവനാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാത്ത പക്ഷികളെ പിന്നീട് എന്ത് ഞാവൽ മരത്തിൽ എന്താണ് ജീവിക്കാനായിട്ട് അനുവദിക്കില്ല അല്ലേ ഞാവൽ മരത്തിൽ നിന്നും പുറത്താക്കും അങ്ങനെ ഒരു നാൾ എന്താണ് ഈ ഗരുഡമ്മാവന്റെ വാക്ക് കേൾക്കാത്ത കടവാതിലുകൾ അതായത് വവ്വാലുകൾ അല്ലേ കടവാതിലുകളെ എന്ത് ചെയ്തു പക്ഷികളെല്ലാം കൂടി ചേർന്ന് ആക്രമിച്ച് ഞാവൽ മരത്തിൽ നിന്നും പുറത്താക്കി പിന്നീട് ഒരിക്കലും എന്ത് കടവാതിലുകളെ ഞാവൽ മരത്തിലേക്ക് വരാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ ഞാവൽക്കായി പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിമണ്ടിൽ നിറത്തിലുള്ള ഞാവൽപ്പഴങ്ങൾ തിന്ന് മത്തു പിടിക്കുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട് പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല രാവും പകലും തീറ്റ തന്നെ തീറ്റ ചുരുക്കത്തിൽ ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്
ഞാവൽക്കായ് പഴുക്കുമ്പോഴാണ് പക്ഷികളുടെ ഉത്സവാഘോഷം. അപ്പോൾ പക്ഷികളുടെ ഉത്സവാഘോഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ ഈ ഞാവൽ അല്ലെങ്കിൽ ഈ ഞാവൽ മരം പഴുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാവൽക്കായകൾ പഴുക്കുമ്പോഴാണെന്ത് ഈ പക്ഷികളുടെ ആഘോഷം എന്ന് പറയുന്നത്. എന്ത് ലക്ഷക്കണക്കിന് ഉണ്ടാകുന്ന കരിമണ്ണിൻ നിറത്തിലുള്ള ഞാവൽ പഴങ്ങൾ തിന്ന് മത്തുപിടിച്ച് ഈ പക്ഷികൾ എന്തു ചെയ്യും? അവിടെ പാട്ടൊക്കെ പാടി ആനന്ദിച്ച് ഉത്സവ പ്രതീതിയിൽ അവരെന്ത് ചെയ്യും? ആഘോഷിക്കും അല്ലേ. എന്താണ് ഈ ഞാവൽപ്പഴം? നല്ല പഴുത്ത ഞാവൽപ്പഴത്തിൻ്റെ നിറം എന്താണ്? ആ കരുവണ്ടിൻ്റെ നിറം. അതായത് നല്ല കറുത്തിരിക്കുന്ന പോലുള്ള ആ ഒരു നിറമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഞാവൽപ്പഴം ഒക്കെ തിന്നിട്ട് ഈ പക്ഷികൾ എന്ത് മത്തു പിടിച്ച്, അതായത് എന്താണ് ഈ പഴങ്ങൾ ഒരുപാട് തിന്നെന്ത് മത്തു പിടിച്ച് ആ പാട്ടുപാടി നടക്കുന്ന പക്ഷികളെ, അവരുടെ ആഘോഷമാണല്ലേ അത്. ആ മത്തു പിടിച്ച് പറക്കുന്ന പക്ഷികളെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലേ. ആ ഈ ഞാവൽക്കായ് പഴുത്തു കഴിഞ്ഞാൽ ഈ പക്ഷികൾ എന്ത് തീറ്റ തേടി പുറത്തൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ പറയാനായിട്ട് സാധിക്കും എന്ത്, ഈ ഞാവൽ മരം പക്ഷികളുടെ സ്വർഗമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പക്ഷികളുടെ സ്വർഗമാണ് ഞാവൽ മരമെന്ന്. ആ അവർക്ക് ഈ ഞാവൽക്കായ് പഴുക്കുമ്പോഴാണ് അവരുടെ ആഘോഷം. അതുപോലെ തന്നെ എന്താണ്, ആ ഈ ഞാവൽക്കായ് എപ്പോഴും തിന്ന് അല്ലെ, അവർക്ക് പുറത്തൊന്നും ഭക്ഷണം തേടി പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവർക്ക് ഏതു നേരവും എന്ത് ഈ ഞാവൽക്കായ് പറിച്ച് തിന്നുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. എപ്പോഴും തീറ്റ തന്നെ, ആ തീറ്റ, ഭക്ഷണം തേടി പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത്, ആ ചുരുക്കത്തിൽ പറഞ്ഞാൽ പക്ഷികളുടെ സ്വർഗമാണ് ഈ ഞാവൽ മരം എന്ന് പറയുന്നു. ഇനി എന്താണ് പറയുന്നത്? ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു. അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത്. ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീ ആളിക്കത്തുന്നു. മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുകയാണ്. ആദ്യം കാട്ടു മനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത്. അവർ തണുപ്പ് മാറ്റാൻ കരിയിലകൾ കൂട്ടി തീയിടാറുണ്ട്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ. കാട്ടിലെ ഒരു ചെടി പോലും നശിപ്പിക്കില്ല. കാട് അവരുടെയും വീടാണല്ലോ. ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടു മനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമാവൻ്റെ അടുത്തു വന്നു വിവരം പറഞ്ഞു. അപ്പോൾ എന്താണ്, ആ ഒരു ദിവസം എന്ത്, ആ ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടുകാരും, എന്താണ് നമ്മളിവിടെ ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുകയാണ് അല്ലേ, ഉണ്ടക്കണ്ണൻ മൂങ്ങ അല്ലേ. ആ ഈ ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടുകാരും എവിടെയൊക്കെയോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. എന്തായിരുന്നു ആ കാഴ്ച? ആ ഈ ഞാവൽക്കാട്ടിൻ്റെ ഒരു ഭാഗത്ത് തീ ആളിക്കത്തുന്ന ഒരു കാഴ്ച ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടുകാരും കാണുന്നു. അപ്പോൾ അവർ ആദ്യം കരുതുന്നത് എന്താണ്, ആ മനുഷ്യരാരോ ആ കാട് വെട്ടി തീയിട്ടിരിക്കുകയാണ് എന്നാണ്. ആ സാധാരണ എന്ത് കണ്ടുവരാറുള്ള ഒരു കാഴ്ചയാണെന്ത് ഒരു തീ കത്തുന്നത്. ആ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യര് തണുപ്പ് മാറ്റാനായിട്ട് കരിയിലകളും മറ്റുമൊക്കെ കൂട്ടി തീയിട്ടിട്ട് അല്ലെങ്കിൽ തീ കായുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ തീ കായുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല അല്ലേ. ഈ കാട്ടു മനുഷ്യരാണ് തീയിടുന്നതെങ്കിൽ അവർ അവരുടെ ആവശ്യം കഴിഞ്ഞ് അവരുടെ തണുപ്പ് മാറിയതിന് ശേഷം എന്ത് ചെയ്യും? അവർ തീയൊക്കെ കെടുത്തിയിട്ടാണ് പോകാറുള്ളത്. കാട് അവരുടെയും വീടാണ് അല്ലേ. കാട്ടു മനുഷ്യരുടെയും വീടാണ് എന്തെന്ന് ഏതെന്ന് പറയുന്നത്? കാടെന്ന് പറയുന്നത്. നമ്മൾ ആരും സ്വന്തം വീട് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല അല്ലേ. അതുപോലെ തന്നെയാണെന്ത് ആ കാട്ടു മനുഷ്യരും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ തീയൊക്കെ കെടുത്തിയിട്ടേ പോകാറുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഭാഗത്ത്, ആ ഞാവൽക്കാടിൻ്റെ ഒരു ഭാഗത്ത് തീ ആളി കത്തുന്ന കാഴ്ച അവർ കണ്ടു. ഉണ്ടക്കണ്ണൻ മൂങ്ങ എന്ത് ചെയ്തു? സൂക്ഷിച്ചു നോക്കി. അതാരാണ്? നാട്ടു മനുഷ്യരാണ്. അവരുടെ ഉദ്ദേശം എന്താണ്? കാട് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ കാടിൻ്റെ ഒരു ഭാഗത്ത് അവർ തീയിട്ടിരിക്കുകയാണ്. ഇവർ ഈ കാഴ്ച കണ്ട് പേടിച്ചു അല്ലേ. അവർ വേഗം അവരുടെ അടുത്തേക്ക് പോയി. ആ ഗരുഡമാവൻ്റെ, പക്ഷികളുടെ നേതാവായ ഗരുഡമാവൻ്റെ അടുത്ത് പോയി കാര്യം ധരിപ്പിക്കുന്നു. മനുഷ്യർ കാടിന് തീ വച്ചിരിക്കുന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പക്ഷികൾ പലരും ഉണർന്നിട്ടില്ല. ഗരുഡമാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്നു ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധനാണെങ്കിലും അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി അപാരമാണ്. അകലെ തീയാളുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കാട്ടുതീയാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അതല്ല. മൂങ്ങകൾ പറഞ്ഞതാണ് ശരി. തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമാവൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചുകൂട്ടി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗരുഡമാവന് കാര്യം മനസ്സിലായി അല്ലേ. മൂങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ഗരുഡമാവന് കാര്യം മനസ്സിലായി. എന്താണ്? മനുഷ്യർ കാടിനു തീ വെച്ചിരിക്കുന്നു. അവർ പേടിച്ചു അല്ലേ. അവർ പറയും, ഗരുഡമാവന് മനസ്സിലായി എന്ത്, മനുഷ്യര് കാടിന് തീ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. പക്ഷികളൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണർന്നിട്ടില്ല അല്ലേ. വെളുപ്പാകാല സമയം, അതായത് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷികൾ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല.
ഗരുഡമാവൻ എന്തു ചെയ്തു? ആ മരത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള കൊമ്പിൽ പോയിരുന്നു കൊണ്ട് നോക്കുകയാണ് എന്താണ് സംഭവമെന്ന്. അപ്പോൾ ഗരുഡമാവന് കാര്യം മനസ്സിലായി, നാട്ടു മനുഷ്യർ തന്നെയാണ്, ആ കാട്ടുതീ അല്ല മറിച്ച് എന്താണ് ആ മനുഷ്യർ തീയിട്ടിരിക്കുകയാണ്. ആ തീക്ക് ചുറ്റും എന്താണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച ഗരുഡമാവൻ കണ്ടു. ഗരുഡമാവന് പ്രായമായി എങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വളരെ അപാരമാണ് അല്ലേ. അതുകൊണ്ടാണ് ഇത്രയും ദൂരം നടക്കുന്ന ഈ കാര്യത്തെ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് കാണുന്നു? എന്ത്? ആ മനുഷ്യര് കാടിന് തീ വച്ചിരിക്കുന്ന ആ കാഴ്ച അദ്ദേഹം കാണുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ പക്ഷികളുടെ അല്ലെങ്കിൽ മുതിർന്ന പക്ഷികളുടെ ഒരു സഭ വിളിച്ചു ചേർത്തു. ഈ അപകടം അവരെ അറിയിക്കണ്ടേ? അതുകൊണ്ട് എന്ത് ഗരുഡമാവൻ ആ മുതിർന്ന പക്ഷികളുടെ ആ ഒരു സഭ പെട്ടെന്ന് തന്നെ വിളിച്ചു ചേർത്തു. ഇനി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഗരുഡമാവൻ എല്ലാവരോടുമായി പറഞ്ഞു, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. മനുഷ്യർ ഞാവൽക്കാടിനു തീ വച്ചിരിക്കുകയാണ്. വാർത്ത കേട്ടു പല പക്ഷികളും വാവിട്ടു കരഞ്ഞു. മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല. പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ ഗരുഡമാവനും സങ്കടമായി. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല. നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. അപ്പോൾ ഗരുഡമാവൻ ആ മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചു ചേർത്തിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു അല്ലേ, എന്താ വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. എന്താണ് ആ ഒരു വലിയ അപകടം? ആ നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ അപകടം? ആ മനുഷ്യർ, നാട്ടു മനുഷ്യർ എന്ത് ചെയ്തിരിക്കുന്നു? ആ കാടിൻ്റെ ഒരു ഭാഗം തീയിട്ടിരിക്കുന്നു. അപ്പോൾ ആ വാർത്ത ആ പക്ഷികളെ ഞെട്ടിക്കുന്നതായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ആരെയാണ്? കുഞ്ഞുങ്ങളും മുട്ടകളും ഒക്കെ വെച്ച് അടയിരിക്കുന്ന ആ അമ്മമാർക്കാണത് ഏറ്റവും വിഷമിപ്പിച്ചത് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ഈ ഞാവൽക്കാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഈ പക്ഷികൾക്കാർക്കും ഇഷ്ടവുമല്ല. അപ്പോൾ ഇവരുടെ ഈ ദുഃഖവും പരിഭ്രമവും ഒക്കെ കണ്ടിട്ട് ഗരുഡമാവൻ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നു. എന്ത് പറയുന്നു? പെട്ടെന്നൊന്നും ഈ തീയോ അല്ലെങ്കിൽ ഈ നാട്ടു മനുഷ്യരോ ഒന്നും പെട്ടെന്ന് നമ്മുടെ ഈ ഞാവൽ മരത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പോകുന്നില്ല. നമുക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഉപായം ആലോചിക്കാം. ഉപായം എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും പരിഹാരം അല്ലേ. എന്തെങ്കിലും ഉപായം നമുക്ക് ആലോചിക്കാമെന്ന് ഗരുഡമാവൻ പറയുന്നു. ഇനി എന്താണ് പറയുന്നത്? പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. രണ്ടു രാത്രിയും പകലുകളും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചു കൂട്ടി. ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല. അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ചില പക്ഷികൾ ഏത് നിമിഷവും താവളം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഗരുഡമാവനാണ് ആകെ പരിഭ്രമിച്ചത്. പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലരും ഗരുഡമാവൻ്റെ കണ്ണുവെട്ടിച്ച് താവളം വിടിഞ്ഞുപോയി. മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി അല്ലേ. അവരുടെ സഭ കഴിഞ്ഞ് പക്ഷികളെല്ലാം എന്ത് ചെയ്തു? അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. എന്നിട്ട് എന്താണ്? രണ്ട് രാത്രിയും രണ്ട് പകലുകളും അവർക്ക് ഉറക്കമില്ലാതെ അവർ ഇങ്ങനെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ട് പേടിച്ച് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം തേടി സാധാരണ അവർ കൂടുവിട്ട് പുറത്തു പോകാറുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ അവരെന്ത് ചെയ്തില്ല. അവർക്ക് പേടിയായിരുന്നു അല്ലേ. അവരുടെ കൂടുപേക്ഷിച്ച് മറ്റ് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഭക്ഷണം തേടി പോകാൻ പോലും അവർക്ക് ഭയമായിരുന്നു. അതുപോലെ തന്നെ കാടിൻ്റെ ഞാവൽക്കാടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അരിച്ചരിച്ച് വരുന്ന അല്ലെങ്കിൽ കത്തിപ്പടർന്നു വരുന്ന ആ തീയും മനുഷ്യരുടെ ശബ്ദങ്ങളും ഒക്കെ ആ പക്ഷികളെ എന്താണ് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ചില പക്ഷികൾ എന്ത് ചെയ്തു? അവരുടെ താവളം എന്ന് വെച്ചാൽ എന്താണ് അവർ താമസിക്കുന്ന സ്ഥലം അല്ലേ, ആ താമസിക്കുന്ന സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞിരുന്നു. ഗരുഡമാവനാണ് ആകെ പരിഭ്രമിച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേടി തോന്നിയത് ആർക്കാണ്? ഗരുഡമാവനാണ് അല്ലേ. ആ പക്ഷിവർഗത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ആ പക്ഷി അല്ലെങ്കിൽ പക്ഷികളുടെ നേതാവായ ഗരുഡമാവൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമം തോന്നി. അതുപോലെ തന്നെ ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് ആരെയാണ്?
മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കഷ്ടം അല്ലേ? നമുക്കറിയാം അല്ലേ, ആ മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അവർക്ക് ഈ കൂടുവിട്ട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല അല്ലേ. അവരുടെ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. കാക്കകൾ പലരും ഗരുഡമാവൻ്റെ കണ്ണ് വെട്ടിച്ച് താവളം വെടിഞ്ഞുപോയി. ആ കാക്കകളിൽ പലരും എന്ത് ചെയ്തു? ഗരുഡമാവൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആ അവരുടെ സുരക്ഷിത അല്ലെങ്കിൽ അവരുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ അവരുടെ താവളം വെടിഞ്ഞ് ആ പോയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. ആ ചെറുപ്പക്കാരായ മൂങ്ങകൾ എന്ത് ചെയ്തു? ആ അവരുടെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ മുന്നിൽ കണ്ട് അവരും ആ പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇവിടെ ഈ ചെറുപ്പക്കാരായ മൂങ്ങകൾ ചെയ്തത് ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ നമുക്കറിയല്ലേ, നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മുന്നിൽ നിന്ന് നേരിടേണ്ടത് അല്ലെങ്കിൽ അതിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ആരാണ്? ചെറുപ്പക്കാരായ ആളുകളാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പ്രളയമൊക്കെ ഉണ്ടായി അല്ലേ, അതിനെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത ആരാണ്? ചെറുപ്പക്കാരായ ആളുകളാണ് അല്ലേ. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ചെറുപ്പക്കാരായ ആളുകൾക്കാണ് അല്ലേ. ഇവിടെ ചെറുപ്പക്കാരായ മൂങ്ങകൾ ചെയ്ത എന്താണ്, അവരുടെ സുരക്ഷ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കായിട്ട് മറ്റുള്ളവരെ സംരക്ഷിക്കാതെ അവരുടെ സുരക്ഷ തേടി അവർ പോകാനായിട്ട് ഒരുങ്ങുന്നു. അത് തെറ്റാണല്ലേ. അങ്ങനെ ഒരു മനോഭാവം ആ മൂങ്ങകൾക്കുണ്ടായത് തെറ്റാണ് അല്ലേ. ഉണ്ടക്കണ്ണൻ മൂങ്ങ എന്ത് ചെയ്തു? അവരെ സമാധാനിപ്പിച്ചു. ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്, അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി. മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. ആ ഉണ്ടക്കണ്ണൻ മൂങ്ങ എന്ത് ചെയ്തു? ആ മറ്റുള്ള മൂങ്ങകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, ആ ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്, അപ്പോൾ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതാണ് ആ ഉചിതം. എന്താണ്, മറ്റുള്ളവർ ആപത്തിൽ പെടുമ്പോൾ ആ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് എന്ത്, ശരിയല്ല. ഇനി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അർദ്ധരാത്രി സമയം ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമുളച്ചിരിക്കുകയാണ്. കൂട്ടിന് വയസ്സന്മാരായ രണ്ടു മൂന്ന് മൂങ്ങകളുമുണ്ട്. തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഞാവൽക്കാട്ടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി. അകലെ ഏതോ മലയിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി. ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണറുകൾ പാഞ്ഞു പോകുന്നതവർ കണ്ടു. തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി. വീണ്ടും ഇടിവെട്ടുകൾ, കാടും പരിസരവും കുലുങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏറ്റവും കൂടുതൽ പേടിച്ചത് ആരാണ്? ഗരുഡമ്മാവനാണ് അല്ലേ. അദ്ദേഹത്തിന് ഈ പക്ഷികളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പക്ഷി കൂട്ടത്തെ മുഴുവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അദ്ദേഹം ഉറക്കമുളച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് അദ്ദേഹം ഉറക്കമുളച്ച് ഇരിക്കുകയാണ്. കൂട്ടിന് ആരുമുണ്ട്? ആ ഒന്ന് രണ്ട് വയസ്സന്മാരായ മൂങ്ങകളുമുണ്ട്. തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഞാവൽക്കാടിലെ വള്ളിക്കുടലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി. കുളക്കോഴികൾക്കും കുറുക്കന്മാർക്കും മറ്റു പക്ഷികൾക്കുമൊക്കെ പേടിയായി അല്ലേ. അവർ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെന്ത്, ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണറുകൾ പാഞ്ഞു പോകുന്നത് അവർ കണ്ടത്. ആ എന്താണ്, അപ്പോഴാണ് ഒരു വല്ലാത്തൊരു സംഭവം അല്ലേ. പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അവർ കാണുന്നു. എന്തായിരുന്നു, ആകാശത്തിൽ കൂടി എന്ത്, മിന്നൽ പിണറുകൾ, അതായത് മിന്നലുകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. മിന്നൽ പിണറുകൾ പാഞ്ഞു പോകുന്ന കാഴ്ച അവർ കാണുന്നു. പിന്നീട് ശക്തമായ ഇടികളും മുഴങ്ങുന്നുണ്ടായിരുന്നു. കാടും പരിസരവും കുലുങ്ങി. അത്രയ്ക്ക് ശക്തിയായ ഇടിമിന്നലുകൾ ഉണ്ടാകുന്നു. നമുക്കറിയാം ഇടിമിന്നൽ ഉണ്ടാകുന്ന എപ്പോഴാണ്, ആ മഴയ്ക്ക് തൊട്ട് മുമ്പാണ് അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യത ഉള്ളപ്പോഴാണ് ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കഥയുടെ ബാക്കി ഭാഗമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. കാടുവെട്ടി തീയിട്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. ഗരുഡമ്മാവൻ സ്വയം പറഞ്ഞു, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ പറഞ്ഞു, പെയ്യട്ടെ മഴ പെയ്യട്ടെ. മൂങ്ങക്കാരണവന്മാർ ഗരുഡമ്മാവനോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാനാണ് മഴ എത്തിയത്. ഇനി തീയും മനുഷ്യനും രക്ഷയില്ല. മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിനു ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. നേരം വെളുത്തിട്ടും മഴ കോരിച്ചെരിയുകയാണ്. ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, മിന്നൽ പിണറുകളും ഇടിയുടെ ശബ്ദമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയാം അത് മഴയുടെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യതയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
ആ കാടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യരുടെ കൂട്ട നിലവിളി കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞു കാട് തീട്ടത് നാട്ടു മനുഷ്യരാണെന്ന് പറഞ്ഞു അല്ലേ. അവരുടെ കൂട്ട നിലവിളി കേൾക്കുന്നത് ഈ പക്ഷികൾ കേൾക്കുന്നു. അതിശക്തമായ മഴ അല്ലേ, തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരുകയാണ്. എന്താണ് തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ, അതായത് എന്താണ് തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ ഒരു പ്രയോഗമാണ് അല്ലേ. അതിശക്തമായ മഴ എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴ ആ കാട്ടിൽ പെയ്യുകയാണ്. അപ്പോൾ ഗരുഡമാവൻ സ്വയം പറയുകയാണ്, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു അല്ലേ, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ പറഞ്ഞു. കിളികൾ എന്ത്, അത്രയും നേരം വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താണ് മഴ കോരിച്ചൊരിഞ്ഞ ആ തീയൊക്കെ അണഞ്ഞപ്പോൾ അത്യാഹ്ലാദം കൊണ്ട്, അത്യാഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല സന്തോഷത്തോടുകൂടി ആഹ്ലാദിച്ചുകൊണ്ട് പക്ഷികൾ കൂട്ടിലിരുന്ന് പറയുകയാണ്, പെയ്യട്ടെ മഴ പെയ്യട്ടെ, എന്ത് ചെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. മൂങ്ങക്കാരണവന്മാർ ഗരുഡമാവനോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാനാണ് മഴ എത്തിയത്. എന്താണ് നമ്മളെ, നമ്മുടെ പ്രാർത്ഥന കേട്ട് മഴ എത്തിയത് എന്ത്, നമ്മളെ രക്ഷിക്കാനാണ്. ഇനി എന്ത്, തീയ്ക്കും മനുഷ്യന് രക്ഷയില്ല അല്ലേ. അതിശക്തമായ മഴയാണല്ലേ, അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ വെള്ളത്തിൽ തീ കെട്ടുപോയിരിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായ ഇടിയും മിന്നലും കാരണം മനുഷ്യരും പേടിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മനുഷ്യനും തീയ്ക്കും എന്ത്, ഈ കാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ കാട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് അവരാശ്വസിക്കുകയാണ്. മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും കറങ്ങി അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഗരുഡമാവൻ എന്ത് ചെയ്യുന്നു, ഒന്ന് കറങ്ങി ഞാവൽ കാട്ടിന് ചുറ്റും ഒന്ന് കറങ്ങി തിരിച്ചു വന്നിട്ട് അവരോട് പറയുന്നു, മനുഷ്യനുമില്ല തീയുമില്ല അല്ലേ, മനുഷ്യനെയും കാണാനില്ല, അതുപോലെ തന്നെ കാട്ടുതീയും ഇവിടെ കാണാനായിട്ടില്ല. അപ്പോൾ ഗരുഡമാവൻ്റെ വാക്കുകൾ അല്ലേ, എന്ത് ഇവിടെ മനുഷ്യനുമില്ല കാട്ടുതീയുമില്ല എന്നുള്ള വാക്കുകൾ ഞാവൽ മരത്തിൽ താമസിക്കുന്ന പക്ഷികൾക്ക് ഏറെ ആശ്വാസകരമായി അല്ലേ. വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് ഏറെ സമാധാനമായി അല്ലേ. അവർ അന്ന് സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് അവരെന്ത് ചെയ്തു, ഭക്ഷണം തേടി പുറത്തു പോയി. അതുവരെ അവർക്ക് പുറത്തോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ലായിരുന്നു. എന്ത് കാര്യം, എന്താണ് അവർ പേടിച്ചായിരുന്നു ഞാവൽ മരത്തിൽ കഴിഞ്ഞിരുന്നത് അല്ലേ. ഇപ്പോൾ മഴ വന്ന് അവരെ രക്ഷിച്ചിരിക്കുന്നു. പ്രകൃതി അവരെ, അല്ലെങ്കിൽ പ്രകൃതി അവരുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തില്ല, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യനുമില്ല, കാടിനെ ആക്രമിക്കാൻ വന്ന മനുഷ്യനുമില്ല, അതുപോലെ തന്നെ കാട്ടു തീയുമില്ല. അവർ വളരെ സമാധാനത്തോടുകൂടി ഞാവൽ മരത്തിൽ കഴിഞ്ഞു അല്ലേ. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പാഠഭാഗം വളരെ ഭംഗിയായി വായിച്ച് പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ നോക്കാം അല്ലേ. എന്താണ്, നിങ്ങളുടെ പാഠഭാഗത്തിന് താഴെയായിട്ടൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, പറയാം എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അല്ലേ. എന്താണ് ഒന്നാമത്തെ ചോദ്യം, ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ട്, ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. പാഠഭാഗം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ എന്തുകൊണ്ടാണ്. ഞാവൽക്കാടാണ് എന്ത് പക്ഷികളുടെ താവളം എന്ന് പറയുന്നത് അല്ലേ. അവിടെ പക്ഷികൾ മാത്രമേ കാണുള്ളൂ അല്ലേ. അതുപോലെ തന്നെ പറഞ്ഞു, ഞാവൽക്കാട്ടിലേക്ക് മനുഷ്യന്മാരൊന്നും വരില്ലായിരുന്നു. അതിന് പുറമേയായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്, ഞാവൽ പഴുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാവൽക്കായ് പഴുക്കുന്ന സമയത്ത് പക്ഷികൾക്ക് തീറ്റ തേടി പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. അവർക്ക് എപ്പോഴും ഈ ഞാവൽപ്പഴം കഴിച്ചുകൊണ്ട് ഞാവൽ മരത്തിൽ തന്നെ കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, എന്ത്, ഞാവൽ മരം പക്ഷികളുടെ സ്വർഗമായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. എന്താണ് രണ്ടാമത്തെ ചോദ്യം, ഞാവൽക്കാട്ടിലെ തീ പക്ഷികൾക്ക് ഏറെ വിഷമമുണ്ടാക്കി. തീ പടർന്നിരുന്നുവെങ്കിൽ മറ്റേതൊക്കെ ജീവികൾക്കാണ് പ്രയാസമുണ്ടാവുക? നമ്മൾ പറഞ്ഞു അല്ലേ, കാട്ടുതീ വന്നപ്പോൾ പക്ഷികൾക്ക്, അല്ലെങ്കിൽ പക്ഷികളെ വല്ലാതെ പേടിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പക്ഷികളെ കൂടാതെ മറ്റേതൊക്കെ ജീവികൾക്കാണ് ഈ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നെങ്കിൽ ദോഷമുണ്ടാകുന്നത്? ആർക്കൊക്കെ ആയിരിക്കും? ഈ കാട്ടിൽ താമസിക്കുന്ന മറ്റ് മൃഗങ്ങൾക്ക് അല്ലേ, സിംഹവും പുലിയും കരടിയും മാനും ഒക്കെ ഉണ്ട്, ഒക്കെ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്, ഒരു കാടെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കാട്ടിൽ താമസിക്കുന്ന മറ്റ് മൃഗങ്ങൾക്കും ഒക്കെ എന്ത്, ഈ കാട് അല്ലെങ്കിൽ ഈ കാട്ടു തീ പടർന്ന് പിടിച്ചിരുന്നെങ്കിൽ ദോഷമുണ്ടായേനെ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ഉത്തരങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കണം. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, കണ്ടെത്താം പറയാം എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ്, കാട്ടുതീ കാട്ടുമനുഷ്യൻ ഇതുപോലെ കാട് ചേർത്ത് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക. നിങ്ങൾക്കറിയാമോ കാട് ചേർത്ത് വരുന്ന, അല്ലെങ്കിൽ കാട് ചേർത്ത് വരുന്ന പദങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. എന്താണ്, കാട്ടുപൂവ് കാട്ടുപോത്ത് കാട്ടുപക്ഷി കാട്ടാന കാട്ടുചോല കാട്ടരുവി. എന്താണ്, കാട്ടുപൂവ് കാട്ടുപോത്ത് കാട്ടുപക്ഷി കാട്ടാന കാട്ടുചോല കാട്ടരുവി. അപ്പോൾ ഈ പദങ്ങളും എന്ത്, കാട് ചേർത്ത് വരുന്ന പദങ്ങളാണ്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു പാഠഭാഗവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.